ജർമ്മനി ആയിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ചെക്ക് റിപ്പബ്ലിക്. ചെക്കിലെ ഒരു സ്ഥലമാണ് പൊട്ടോച്ചിക്കി. ഇവിടെ ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട്, എന്താണെന്നല്ലേ? വാ കാണിച്ചു തരാം. ഇതാണ് യോഹാൻ ഗെയോർഗൻ സ്റ്റാട്ട്. ഇത് ചെറിയൊരു സ്ഥലമാണ്. ഇതാണ് കാണുന്നതിൻ്റെ ബാനോഫ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ജർമ്മനിയിലൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ നടന്നാലാണ് ബോർഡർ എത്തുക. മറ്റൊരു കൺട്രിയിലേക്ക് കടക്കുന്ന കാരണം കൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചെക്കിങ്ങിൽ പോലീസ് പിടിക്കും. അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവർ കയറ്റി വിടില്ല, ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് നടക്കണം. ഇപ്പോൾ സൈഡിൽ നമുക്ക് പുഴയൊക്കെ ഉണ്ട്, തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മലയൊക്കെ ഉണ്ട്. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഒരു 1 കിലോമീറ്റർ നടക്കുകയാണെങ്കിലും നമുക്ക് കാണാനുള്ള ഒരു ഒരു നാച്ചുറൽ എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. ഇത് ചെറിയൊരു ആപ്പിൾ മരമാണ്. ഇവിടെ കുറച്ച് ആപ്പിൾ മരങ്ങളുണ്ട്, നമുക്ക് ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിക്കാം. ഈ കാണുന്ന ട്രെയിൻ ചെക്കിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെക്കിലേക്കും തിരുച്ചിപ്പുറം സൈഡിലേക്ക് ജർമ്മനിയിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഉണ്ടാവുക. ഈ ഭാഗമാണ് ജർമ്മനിയുടെ അവസാന ഭാഗം. ഇതിനപ്പുറത്തേക്ക് ചെക്ക് റിപ്പബ്ലിക്കാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോലീസിനൊക്കെ നമുക്ക് പാസ്പോർട്ടും നമ്മുടെ ആർ പി കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ചെക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഒട്ടുമുക്ക എല്ലാ ഷോപ്പുകളും വിയറ്റ്നാമീസാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മൂന്നാർ, ഊട്ടി ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഷോപ്പുകൾ കാണാം. ഈ ഡോൾസ്, ഇങ്ങനെ ഗിഫ്റ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ അതുപോലെ ഇവിടെ നിറച്ച്. ഇവിടെ ജർമ്മനിയിൽ ഞാൻ എവിടെയും കാണാത്ത ഒരു തരത്തിലുള്ള ഒരു സ്ട്രീറ്റാണ് ഈ സംഭവം. ഫുള്ള് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഷോപ്പുകളും സോനീസും അങ്ങനത്തെ കുറേ ഐറ്റംസ് സൈഡ് ബൈ സൈഡായിട്ട് ഫുൾ ഷോപ്പുകളാണ്. നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവും ടൂറിസ്റ്റുകളൊക്കെ നല്ലോണം ഉണ്ട്. ഈ ഒരു പോർഷനിലേക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ലൈക്ക് ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെ ട്രിപ്പിൽ ചെറിയൊരു ഹൈക്കും കൂടി ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ഒരു ഷോപ്പിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു കാഴ്ചയാണ്. കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോർമലാണ്, പക്ഷേ ഇത് കാണുന്ന മൊത്തം സിഗരറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗരറ്റ്സ്. എന്താ അല്ലേ, അമ്മമാരെ സമ്മതിക്കണം. അതുപോലെ തന്നെ കുപ്പികളും ഉണ്ട്, അതിനും ഒരു ക്ഷാമവും. പക്ഷേ വില വലിയ വ്യത്യാസമൊന്നുമില്ല. ജർമ്മനിയിലുള്ള ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ കൊള്ളാം, നല്ല അടക്കും ചിട്ടയുമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലേ. ചെക്കിലുള്ള കാർലോവി വാരി എന്ന് പറഞ്ഞുള്ള ഡിസ്ട്രിക്റ്റിലാണ് പോർച്ചുക്കി ഉള്ളത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ ആകെ 427 ആണ്. പോർച്ചുക്കിയിലെ പോലീസ് സ്റ്റേഷൻ ആട്ടോ. ഈ റൗണ്ട് അബൌട്ട് ഉണ്ടോ, ഇതിന് ചുറ്റുമാണ് ഈ മാർക്കറ്റ് മൊത്തം ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരന്ന് കിടക്കുക. പിന്നെ ആ കാണുന്ന പള്ളിയുണ്ടോ, അതുള്ളത് ജർമ്മനിയിലാണ്. നമുക്ക് പോകാം. ആദ്യം ചെക്ക് കവർ ചെയ്യട്ടെ. ഈ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, നമുക്ക് ഒരു ചെറിയൊരു ഹൈക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കേനെ നടന്ന് ചെറിയൊരു ഈ റോട്ടിൽ കൂടി നടന്നത്. ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ അധികം വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് കവർ ചെയ്യാൻ പറ്റി. ഈ വഴിയിൽ നിന്ന് നൈസായിട്ട് ഞങ്ങളുടെ ഈ മലയിലേക്ക് കയറി. ഇത്തിരി റിസ്ക് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെയിൽവേ വളക്കി ഉണ്ട്. ട്രെയിൻ പോണ റൂട്ട് തന്നെയാണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. ചെക്കിലേക്ക് പോണ ട്രെയിനൊക്കെ ഈ റൂട്ടാണ് പോവുക. പക്ഷേ ഞങ്ങൾ നടന്നത് അവിടേക്ക് അവിടെ നിന്നല്ല, ജസ്റ്റ് കണ്ട് ഇവിടെ ഇറങ്ങി. അതിനുശേഷം ഈ ഒരു സ്പേസിലിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. ആ കാണുന്നത് ജർമ്മനിയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെക്കിൽ വന്നിട്ട് ജർമ്മനിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. എന്തായാലേ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച്, ആക്ച്വലി ഇത്തിരി ഹൈറ്റിലുള്ള സംഭവമാണ്, എന്നിട്ട് ഞങ്ങൾ ആ കാണുന്ന റോട്ടിലേക്ക് പതുക്കേനെ താഴേക്ക് ഇറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീടുകളുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വീക്ഷിച്ച്, നല്ല അടിപൊളി ക്ലൈമറ്റും ഉണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പ് ഇത്തിരി ചെരിഞ്ഞിരിക്കണ കാരണം കൊണ്ടാണ് ഇവിടെ കൂടുതലും പൈൻ ട്രീസ് ആണ് ഉള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ആയതുകൊണ്ട് ഫുൾ ഗ്രീനിഷ് ആണ്, ഒരു രക്ഷയില്ല, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഈ കാണുന്നത് ചെക്കാട്ടാ.
ഞങ്ങൾ ഈ പോർഷനിലാണ് ഇരുന്നത്, ആ കാണുന്ന പച്ചപ്പ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഇരുന്നത്. ഈ കാണുന്നത് ജർമ്മനിയാണ്. ഇതിൻ്റെ സെൻട്രിൽ കൂടെ ഒരു കനാല് പോകുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ബോർഡർ. ആ കാണുന്ന പള്ളിയില്ലേ, അതാണ് യോഹാൻ ഗിയോർഗൻസ്റ്റാട്ടിലെ പള്ളി. അവിടുത്തെ ലാൻഡ് മാർക്ക് കൂടിയാണ്. അത് ഇച്ചിരി കുന്നത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി നടക്കേണ്ടി വന്നു. ഞങ്ങൾ അതിന് ചെറിയൊരു ഹൈക്കിങ് കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് പണി കിട്ടിയത്. സംഭവം ഒന്ന് ക്ലോസ്ഡ് ആയിരുന്നു. ഇതാണ് യോഹാൻ ഗിയോർഗ്. പുള്ളിക്കാരൻ്റെ പേരിലാണ് ഈ സിറ്റി അറിയപ്പെടുന്നത്. സിക്സ്റ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് ഈ പള്ളി ഇവിടെ പണിയണത്. പക്ഷേ ഈ പള്ളി അല്ലായിരുന്നു, ഇതിന് മുമ്പ് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പക്ഷേ അത് 1867 ഉണ്ടായിരുന്ന ടൗൺ ഫയറിൽ മൊത്തം ഡിസ്ട്രോയ് എന്ന് പറയുന്നത്. അതിനുശേഷം 1869 ഒരു പുതിയ പള്ളി സെയിം സ്പോട്ടിൽ തന്നെ പണിതത്. അതാണ് ഈ കാണുന്ന ഈ പള്ളി. ഇത് ചെറിയൊരു പ്ലേസ് ആണ്, പക്ഷേ നല്ല നേച്ചർ വൈബുള്ളതുകൊണ്ടും സൈക്ലിങ്ങിന് പറ്റിയ സ്ഥലമായതുകൊണ്ടും ഇഷ്ടംപോലെ ആൾക്കാർ സ്ഥിരം വരാറുണ്ട് ഇങ്ങോട്ട്, സമ്മറിൽ പ്രത്യേകിച്ച്.